Hey, good morning. Good morning or good afternoon. Good evening. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഷൂസ് ഫ്രണ്ടിൽ ഞാൻ ഷൂറാക്കിൽ ഫ്രണ്ടിലെ ചെറിയ ഷൂറാക്കിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് തുടച്ച് വെക്കണം പിന്നെ ഞാനെല്ലാം കൂടി ഒരു ചാക്കിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കാരണം എൻ്റെ തുണിയുടെ ഷൂറാക്കായിരുന്നു അത് ഞാനിപ്പോൾ കാണിച്ചു തരാം അത് കഴിഞ്ഞ ദിവസം ഇതേ ഇരിക്കണം കണ്ടോ ഇതേ അത് അത് കഴിഞ്ഞ ദിവസം ഒടിഞ്ഞു കുത്തി വീണായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എല്ലാം കൂടി ഞാൻ ചാക്കി കെട്ടി വെച്ചു അപ്പോൾ നമുക്ക് ഇനി പെട്ടെന്ന് ചെരുപ്പൊക്കെ പെറുക്കി അകത്ത് കൊണ്ടുപോയിട്ട് തുടയ്ക്കാം എന്നിട്ടാണ് എനിക്ക് വീടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം ചെരുപ്പൊക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കുമ്പോഴേക്കും അത്യാവശ്യം പൊടിയൊക്കെ ആവും അത് കഴിഞ്ഞിട്ട് ഒന്ന് വീട് തുടച്ച് വൃത്തിയാക്കണം അതാണ് ഇന്നത്തെ പ്ലാൻ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഷൂസ് എടുത്ത് അകത്ത് കൊണ്ടുപോകാം കേട്ടോ എൻ്റെ ഈവ കുഞ്ഞേൻ്റെ ശുണ്ടിരി ഈവ ശുണ്ടിരി ഇവയാണ് ശുണ്ടിരി ആ ശുണ്ടിരി ഇവ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കൈ ചന്നുകൊണ്ടിരിക്കും അമ്മയുടെ പൊന്നാരെ കുഞ്ഞ് ഈ രണ്ട് ഞങ്ങളുടെ പീനട്ടുകൾ പീനട്ടു അത് രണ്ട് ഞങ്ങളുടെ കിയാരക്കുട്ടി ശുണ്ടിരി കിയാറ എൻ്റെ പൊന്നാരെ കുഞ്ഞാണിത് അപ്പൊ ഇതാണ് നമ്മുടെ ബോക്സ് ട്ടാ ഇതാണ് മിസ് സിഫ പർവീൻ ഹലോ സിഫ പർവീൻ ഇത് എൻ്റെ സബ്സ്ക്രൈബർ ആയിരുന്നു ഇപ്പൊ എൻ്റെ കൂടെ വിക്രമാദിത്യനും വേതാളം പോലെ എൻ്റെ തലയിൽ കൂടിയേക്കണേന്ന് അവള് ഇതാണ് നമ്മുടെ ജിഞ്ചക്കൻ അപ്പോൾ അതിനാണ് ഞങ്ങൾ രണ്ടും കൂടി ഇത് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സാണ് പ്ലാസ്റ്റിക് അല്ല അല്ലേ അല്ല പ്ലാസ്റ്റിക് അല്ല എന്തോ ഒരു മെറ്റീരിയൽ അപ്പോൾ ഇത് ആദ്യം സെറ്റ് ചെയ്യട്ടെ അങ്ങനെ മിസ്റ്റർ ജാനമ്മയും അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് ഞാനിവിടെ ക്യാമറ പിടിച്ച് രസിക്കുന്നു അല്ലേ ജാനു ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് മിസ് സിഫ പർവീൻ്റെ മിടുക്കായി മാത്രം ഞാൻ അംഗീകരിക്കുകയാണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ രണ്ടു ഞങ്ങൾക്ക് ഓരോ നല്ല കടുപ്പുള്ള ചായയും പരിപ്പും പണിക്കാർക്ക് കുന്തോണ് കുന്തം ധരാമണ വേഗം ചെയ്യും മനുഷ്യന് മനുഷ്യത്തി ചൈൽഡ് ലേബർ ആക്ട് പ്രകാരം എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് വയറൊളിപ്പിച്ച് വെച്ചിരിക്കുന്നല്ലേ ഞാൻ നിലത്തിരുന്നാളിപ്പം ചേർന്നിരിക്കണം ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടാണ് കണ്ടാ ഇനി നമുക്ക് ഷൂസ് വൃത്തിയാക്കി എടുത്ത് വെക്കാട്ടാ
അങ്ങനെ അപ്പൊ അങ്ങനെ നമ്മുടെ വീഡിയോ ഒന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്പെഷ്യൽ മെൻഷൻ ടു സിഫ പർവീൻ. താങ്ക് യു സിഫ പർവീൻ. കുറച്ചൊക്കെ ഞാൻ തന്നെ നീ ചെയ്തോളൂ, ബാക്കിയെല്ലാം ഞാനാണ് ചെയ്തത്. പിന്നെ മിസ്റ്റർ വിജയാനന്ദ പ്രഭു ആൻഡ് ഓഫ് കോഴ്സ് ആൻഡ് കുറച്ചൊക്കെ ജോലി ചെയ്ത എൻ്റെ അമ്മക്കുട്ടി. അമ്മക്കുട്ടി ഒരു ബൈ പറയൂ എല്ലാവർക്കും. ആ അങ്ങനെ ഞങ്ങളിത് ഫുള്ളി അറേഞ്ച് ചെയ്തു, കണ്ടില്ലേ? ഞങ്ങളൊരു സ്യൂട്ടബിളായിട്ടുള്ളൊരു സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചു, അവിടെ അകത്തേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. ഇതിന് മൂന്ന് സെക്ഷൻസാണ് ഉള്ളത്. 1, 2, 3 സെക്ഷൻസാണ് ഉള്ളത്. ഒരു സെക്ഷനിൽ നമുക്ക് 10 റോസ് ഉണ്ട്, താഴേക്ക് 10 നിലകളുണ്ട്. ഈ 10 നിലകളിൽ നമുക്ക് 2 വെച്ച്, ഓരോ നിലയിലും 2 വെച്ച് വെക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് 20 പെയർ നമുക്ക് ഒരു സൈഡിൽ വെക്കാൻ പറ്റും. അങ്ങനെ 3 സെക്ഷനിലായിട്ട് നമുക്ക് മൊത്തം 60 ചെരുപ്പുകൾ നമുക്ക് ഇതിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ ഇവിടെ എഴുതി കാണിക്കാം, പ്രൈസ് ഇത്രയാണ്. ഇനി ഇതിൻ്റെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ, ഇത് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇത് നമുക്ക് കണ്ടില്ലേ, ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുറച്ച് നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ്. അത് അങ്ങനെ പെട്ടെന്ന് കീറും ഇതൊന്നുമില്ല. മാത്രമല്ല, ഇതിൽ ഓരോ കമ്പാർട്ട്മെൻറ്റിലും ഇതിൽ വെക്കാനുള്ള പ്ലാസ്റ്റിക്കും ഈ മുകളിൽ ഈ ഒരു അടയ്ക്കുന്ന പ്ലാസ്റ്റിക്കിനേക്കാളും നല്ല പ്ലാസ്റ്റിക്കാണ് ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ പ്ലാസ്റ്റിക്. അതുകൊണ്ട് ഇപ്പോൾ ഇതിങ്ങനെ നമുക്ക് കഴുകാൻ വേണമെങ്കിൽ, ഇതിന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇതിപ്പോൾ ഈ ഒരു ഇതിൽ കഴുകണം എന്നുണ്ടെങ്കിൽ, ഇത് നമുക്ക് ഇവിടുന്ന് ഡിറ്റാച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ഊരിയെടുത്ത് കഴുകി തിരിച്ച് നമുക്ക് ഇവിടെ തന്നെ ഫിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പം നമുക്ക് ഏതൊരു കമ്പാർട്ട്മെൻറ്റും നമുക്ക് തുറന്ന് നമുക്ക് ക്ലീൻ ചെയ്യാനും നമുക്ക് കഴുകാനും എന്നിട്ട് തിരിച്ച് നമുക്ക് അതേപടി തിരിച്ച് വെക്കാൻ പറ്റും. ആ ഒരു ഇതുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റിയും ഈ പ്ലാസ്റ്റിക് എനിക്ക് നല്ല സ്റ്റേഡിയാണ്, നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല, ഇതിൻ്റെ ഫ്രെയിം ഉണ്ടല്ലോ, ഇതിൻ്റെ ഇരുമ്പിൻ്റെ ഫ്രെയിമാണ് ഈ ഇത് കൊടുത്തിരിക്കുന്നത്. ഫുള്ള് ഇത് പ്ലാസ്റ്റിക്കാണ്. ഇതിൻ്റെ ഈ ജോയിൻ്റ് എല്ലാം പ്ലാസ്റ്റിക്കാണ്. ഇതെല്ലാം ഇരുമ്പാണ്. നല്ല ക്വാളിറ്റിയുള്ളൊരു മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നി ഓവറോൾ. പിന്നെ ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. സ്യൂട്ടബിളായിട്ട് അതിൻ്റെ ലെങ്ത്തും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ട് പ്ലേസ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് എനിക്ക് കുറച്ചൊരു ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നി. എന്തായാലും ഈ ഒരു എന്താ പറയുക, സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇത് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ്. പക്ഷേ അവരുടെ ആ ഇന്നൊവേറ്റീവ് തിങ്കിങ്, ഇതിപ്പോൾ ഇത് ഇങ്ങനെ അടച്ചു വെക്കാം, കണ്ടില്ലേ, ഇതിങ്ങനെ അടച്ചു വെക്കാം, പൊടിയൊന്നും കയറില്ല, ശരിക്കും നമുക്ക് കാണാം പുറത്തുനിന്ന് ഏതൊക്കെ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത്, നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് എല്ലാം. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് വെച്ചിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ പ്രൈസ് കറക്റ്റായിട്ട് തോന്നാം. പക്ഷേ എനിക്ക് പേഴ്സണലി കുറച്ചൊരു ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നി. കുറച്ചുകൂടി ഒരു പ്രൈസ് കുറയ്ക്കാമായിരുന്നു എന്നൊരു തോന്നലെനിക്കുണ്ടായിരുന്നു. ഇത്രയാണ് ഈ. എന്തായാലും എനിക്ക് ഞങ്ങൾ പേഴ്സണലി, ഞങ്ങൾ രണ്ടുപേരും പേഴ്സണലി 10 8 മാർക്ക് എന്തായാലും ഇതിന് കൊടുക്കും. ബാക്കി പ്രൈസിങ്ങിൻ്റെയും കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു പ്രശ്നം. ബാക്കി എല്ലാം കൊണ്ടും ഇത് വളരെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഷൂറൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. നേരത്തെ വാങ്ങിച്ചതിലും വളരെ നല്ല ഒരു പർച്ചേസ് ആയിരുന്നു ഇത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പം നിങ്ങളും നിങ്ങൾക്കും ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾ നോക്കുക എങ്ങനെയുണ്ടെന്ന്. വളരെ കൺവീനിയൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ റിവ്യൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇൻസ്റ്റലേഷൻ പ്ലസ് റിവ്യൂ വീഡിയോ. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിലും വാങ്ങിക്കാം. നീ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ അവർക്ക് ഇതിൻ്റെ റിവ്യൂ നോക്കിയിട്ട് അവർക്ക് വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഈ വീഡിയോ, കുഞ്ഞൊരു ഇൻസ്റ്റലേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഷെയർ ചെയ്യുക. പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. ബൈ. ആ സമയം കൊണ്ട് അവനാ അതിൻ്റെ ഉള്ളിൽ കയറി കിടന്ന് കണ്ടാ മിട്ടി.